ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാ എട്ടാം നോമ്പിന്റെ വിശേഷാട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പണിയെടുക്കാനും മടി, വോയിസ് ഓവർ കൊടുക്കാനും മടി, എടുക്കുന്ന പണികളൊന്നും ഷൂട്ട് ചെയ്യാനും മടി, ഒക്കെ ഒത്തിരി മടിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നോമ്പ് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഒരു മൂഡ് തോന്നിയത്. ഇന്നത്തെ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഉള്ളി വഴറ്റി, തക്കാളി ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചപ്പ് കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക. ഇതാണ് വെച്ചിട്ട് ഒരു സമൂസ ഉണ്ടാക്കുന്ന കേട്ടോ. ഈ രണ്ട് മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സമൂസ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിവിടെ ബീഫിൻ്റെ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെജ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാലോ. അപ്പോൾ തലേ ദിവസം കറിക്ക് ഉണ്ടാക്കിയ ബീഫായിരുന്നു അത്. ഉള്ളി തക്കാളി വഴറ്റിയതിൽ ഞാൻ കുറച്ച് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു മസാല ഒക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ മാറ്റിയതിട്ടാണ്. എന്നിട്ട് ആ ബീഫ് നമ്മൾ ഇതിലിട്ടിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുത്തു. കുറച്ച് അപ്പം കറിവേപ്പിലിട്ട് വേറെ ഒന്നും പൊടികളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബീഫിലെ മസാല തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ സമൂസ ആക്കിയിട്ട് ഷീറ്റിൽ നമ്മൾ റോൾ ചെയ്തെടുത്തു. പിന്നെ ഇതാ ഐഷും എബി ഭയങ്കര കരച്ചിൽ, വൈകുന്നേരം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എബി കരഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങി. അപ്പം ഐഷും കരയാണ്. രണ്ടുപേരും കൂടി പോയിട്ട് ഞാൻ പുറത്തിറങ്ങാൻ നടക്കുകയായിരുന്നു. അപ്പം ശരി, എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ സമൂസയ്ക്ക് റെഡി ആയിട്ട്, ഒരു പ്ലേറ്റ് നിറച്ച് സമൂസ നമുക്ക് രണ്ട് മുട്ട വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറ എട്ടാം നോമ്പിൻ്റെ വിശേഷങ്ങൾ. ബത്തയ്ക്ക, പിന്നെ പപ്പായ, പിന്നെ ബീഫ് സമൂസ, എഗ് സമൂസ, അപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു, ജ്യൂസ് എന്തായിരുന്നു ഞാൻ മറന്നുപോയേ, ആ മുന്തിരി ജ്യൂസ് ആയിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടി കുടിച്ച് നമ്മൾ നോമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പ് പറഞ്ഞതിന് ശേഷം രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, അതൊരു സ്പെഷ്യലായിരുന്നേ. അത് നമ്മൾ പൂളയല്ലേ, കപ്പ, പൂള, മരച്ചീനി, പലേത് പേര് പറയും. ഇവിടെ പൂള എന്ന് പറയല്ലേ കേട്ടോ, പലതും പറയാം, കപ്പ എന്നും പറയാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച കപ്പയാണ് വെക്കാൻ പോകുന്നത്, ബീഫ് കപ്പ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരക്കുകയാണ്. തേങ്ങയിലേക്ക് കറിവേപ്പില, വലിയ ജീരകം, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പൂള വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറി വെച്ചിരുന്നു, ബീഫ് കറി, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു തലേ ദിവസത്തത്. അതെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ കുക്കറിൽ മിക്സ് ചെയ്യുമ്പോൾ സുഖം കിട്ടാതായതുകൊണ്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് അയച്ചു. നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നില്ല, അതിനാണ് ചീനച്ചട്ടിക്ക് ഒഴിച്ചിട്ട്. എനിക്ക് കുക്കറിൽ നന്നായിട്ട് മിക്സ് ചെയ്യാനൊക്കെ പറ്റുവേ. അപ്പോൾ ചീനച്ചട്ടി ഒഴിച്ച് മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ ആ വറുത്തരച്ചതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സാധനം റെഡി. അപ്പോൾ അത് മുടിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ.